Hi friends, in the Yamuki, Yamada Kutigal Kuiti Lundaki Kodakam at the Mittaida recipe Naka. Amada Kutigal healthy item, Amada Vitil then a Mittai and Daki Kodakam, Anginiana Dundaki at the Tulan, Namuko Naka. Adi made any video very pan, stubby led to a chitunde. Adi Yamuki the lake over a cup, Nilakadaleana, it to go to Kenda there. In Nilakadala Namukana night on the Warthur Kanam. സാധാരണ നമ്മൾ കടല വറുക്കുന്ന അതുപോലെ തന്നെ വറുത്തെടുത്താൽ മതി എന്നാൽ ഇവിടെ ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കടല നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് കടല നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാൻ പറ്റും ഇതുപോലെ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നാൽ അത് കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് വറുത്തെടുക്കാം കടല ഏകദേശമൊക്കെ ഒന്ന് വറവായിട്ടുണ്ട് നമുക്ക് ഒന്ന് എടുത്തു കഴിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും അത് വറവായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോ കടല വറുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കേണ്ടതുണ്ട് ഇനി ഞാൻ പാനിലേക്ക് ആദ്യം ചേർക്കാൻ പോകുന്നത് ഒരു കപ്പ് ശർക്കരയാണ് നമുക്ക് ഇതൊന്ന് ലയിപ്പിച്ചെടുക്കണം കുറച്ച് വെള്ളത്തിൽ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് സ്റ്റവ് ഓൺ ചെയ്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് അലിയിച്ചെടുക്കാം ഒട്ടും കട്ടയില്ലാതെ ഉണ്ടാക്കി എടുക്കാം അങ്ങനെ കംപ്ലീറ്റ് കട്ട ഉടയുന്നതുവരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഉരുക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ശർക്കര ലായനി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ കല്ലൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ അരിപ്പ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കട്ട ഉടച്ച ഈ ശർക്കര ലായനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ശർക്കര ലായനി ഞാൻ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ കല്ലില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടല ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടേണ്ട കുറേശ്ശായിട്ട് കടിക്കാനുള്ളതായിട്ട് പൊടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഈ ശർക്കര ലായനിയിൽ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കണം ഏകദേശം ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാണ് നമ്മുടെ ശർക്കര ലായനി ഉള്ളത് ഇനി അതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള നിലക്കടല ചേർത്ത് കൊടുക്കുകയാണ് ദ കടല പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് പീസുകളൊക്കെ ഉള്ള തരത്തിലൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ശർക്കരയും കടലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ കടലയും ശർക്കരയും കടലയൊക്കെ ആദ്യം നന്നായിട്ട് വറുത്തെടുത്തതായതുകൊണ്ട് തന്നെ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഞാൻ ഇതിലേക്ക് 5 ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാരയിൽ ഏലക്ക ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഏലക്ക പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കാൽ കപ്പ് പാലാണ് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി കടല നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതായത് നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ നമ്മുടെ ചട്ടിയിൽ നിന്ന് വേറിട്ട് വരുന്ന ആ പരുവത്തിലാണ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്
നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടോ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ അതിന് മുൻപായിട്ടൊന്ന് തൂവി കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്കത് അതിലൊട്ടി പിടിച്ചിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യാനും പാകത്തിന് വേണ്ടി. ഇനി നന്നായിട്ട് ഒരുപാട് ചൂടാറുന്നതിന് മുൻപ് തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ചൂടാറിയതിനു ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് പീസുകളാക്കി മാറ്റിയെടുക്കാം. നന്നായിട്ട് ചൂടാറി വരുമ്പോൾ നല്ല കടിച്ചാപറിച്ചൊക്കെ കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മിഠായിയാണിത്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിഠായിയുടെ റെസിപ്പിയാണിത്. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത് നമുക്കൊരു ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ എടുത്തു കൊടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മിഠായി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു, ബൈ.